നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. കാഞ്ഞിരപ്പള്ളി പേട്ടക്കവലയിലെ ട്രാഫിക് സിഗ്നൽ ലൈറ്റുകൾ പ്രവർത്തിക്കാതായിട്ട് 5 വർഷം. ലൈറ്റുകൾ സ്ഥാപിച്ചിരിക്കുന്നത് യാതൊരു മാനദണ്ഡവും പാലിക്കാതെ ബസ്സുകൾ നിർത്തുന്നത് സമാന്തരമായി. കോട്ടയം പാസ്പോർട്ട് സേവാ കേന്ദ്രം ഉടൻ പുനരാരംഭിക്കണമെന്ന് അഡ്വക്കറ്റ് ജോബ് മൈക്കിൾ MLA. കോട്ടയത്ത് പ്രവാസി കേരള കോൺഗ്രസ് എമ്മിന്റെ ധർണ. പാലാ KM മാണി സ്മാരക ഗവൺമെന്റ് ജനറൽ ആശുപത്രിക്കായി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്ന് പാലാ നഗരസഭ. രോഗി സൗഹൃദ ആശുപത്രിക്കായി ഈ വർഷം നടപ്പാക്കുന്നത് 2 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ. വാർത്തകൾ വിശദമായി. കാഞ്ഞിരപ്പള്ളി പേട്ടക്കവലയിലെ ട്രാഫിക് സിഗ്നൽ ലൈറ്റുകൾ പ്രവർത്തിക്കാതായിട്ട് 5 വർഷം. യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് ബസ് സ്റ്റോപ്പിലും വെയിറ്റിംഗ് ഷെഡിന് സമീപവും സീബ്ര ലൈനിലുമായി സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. ഗതാഗത കുരുക്കിൽ വീർപ്പുമുട്ടുന്ന കാഞ്ഞിരപ്പള്ളിയിൽ ഗതാഗതം നിയന്ത്രിക്കുന്നതിനായി പേട്ടക്കവലയിൽ സ്ഥാപിച്ചിരിക്കുന്ന ട്രാഫിക് സിഗ്നൽ ലൈറ്റുകൾ പ്രവർത്തിക്കാതായിട്ട് 5 വർഷം പിന്നിടുന്നു. ദേശീയപാത 183 പ്രധാന പട്ടണമായ കാഞ്ഞിരപ്പള്ളിയിലെ ഏറ്റവും തിരക്കേറിയ ഭാഗമാണ് പേട്ടക്കവല. യാതൊരു മാനദണ്ഡവും പാലിക്കാതെ ബസ് സ്റ്റോപ്പിലും വെയിറ്റിംഗ് ഷെഡിലും സീബ്ര ലൈനിന്റെ മുന്നിലുമാണ് ട്രാഫിക് സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. 5 വർഷം മുൻപ് ഇവ സ്ഥാപിച്ചപ്പോൾ 1 ആഴ്ച മാത്രമാണ് സിഗ്നൽ ലൈറ്റുകൾ തെളിഞ്ഞത്. ദൂരെ നിന്നും വരുന്ന വാഹനങ്ങൾക്ക് കാണാൻ കഴിയാത്ത വിധമാണ് സിഗ്നൽ ലൈറ്റുകൾ ഉള്ളത്. കാഞ്ഞിരപ്പള്ളി ഈരാറ്റുപേട്ട തൊടുപുഴ റോഡും ദേശീയപാത 183 ഉൾപ്പെട്ട കോട്ടയം കുമളി റോഡും സന്ധിക്കുന്ന സ്ഥലമാണ് പേട്ടക്കവല. ബസ് സ്റ്റോപ്പിലാവട്ടെ ബസ്സുകൾ സമാന്തരമായാണ് പാർക്ക് ചെയ്യുന്നത്. റോഡിന്റെ വശങ്ങളിലെ പാർക്കിംഗ് മൂലം മറ്റു വാഹനങ്ങൾക്ക് പെട്ടെന്ന് കടന്നു പോകാൻ കഴിയാത്തതും ഗതാഗത കുരുക്കിന് കാരണമാകുന്നുണ്ട്. ബസ് സ്റ്റോപ്പുകൾ മാറ്റിസ്ഥാപിക്കാനും ട്രാഫിക് ലൈറ്റുകൾ പ്രകാശിപ്പിക്കാനും ഗതാഗത ഉപദേശക സമിതി പലതവണ മോട്ടോർ വാഹന വകുപ്പിന് നിർദ്ദേശം നൽകിയെങ്കിലും യാതൊരു നടപടിയും ഇതുവരെയും ഉണ്ടായിട്ടില്ല. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. കോട്ടയം പാസ്പോർട്ട് സേവാ കേന്ദ്രം ഉടൻ പുനഃസ്ഥാപിക്കണമെന്ന് അഡ്വക്കറ്റ് ജോബ് മൈക്കിൾ MLA. പ്രവാസി കേരള കോൺഗ്രസ് എമ്മിന്റെ നേതൃത്വത്തിൽ അടച്ചുപൂട്ടിയ കോട്ടയം സേവാ കേന്ദ്രത്തിന് മുന്നിൽ നടന്ന പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കോട്ടയം പാസ്പോർട്ട് സേവാ കേന്ദ്രം എത്രയും വേഗം പുനരാരംഭിക്കാൻ കേന്ദ്ര സർക്കാർ അടിയന്തരമായി നടപടികൾ സ്വീകരിക്കണമെന്ന് അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ MLA ആവശ്യപ്പെട്ടു. അടച്ചുപൂട്ടിയ കോട്ടയം പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിന് മുൻപിൽ പ്രവാസി കേരള കോൺഗ്രസ് എമ്മിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. കോട്ടയത്തെ പാസ്പോർട്ട് സേവാ കേന്ദ്രം എത്രയും വേഗം പുനരാരംഭിക്കാൻ കേന്ദ്ര സർക്കാർ അടിയന്തരമായി നടപടികൾ സ്വീകരിക്കണമെന്ന് ധർണ ഉദ്ഘാടനം ചെയ്ത് അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ MLA ആവശ്യപ്പെട്ടു. വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഈ പാസ്പോർട്ട് നിർത്തലാക്കിയ നടപടി അങ്ങേയറ്റം വേദനകളുള്ള വിഷയങ്ങളാണ്. കോട്ടയം ജില്ലയിലെ എല്ലാ കേരളത്തിലുള്ള ഒന്നാമത്തെ വ്യക്തിയായി മാറിക്കഴിഞ്ഞു. പണം ചെലവഴിക്കുന്നതായിരിക്കും കൈകീട്ടിയ തന്റെ ഉത്തരവാദിത്വം നിർവഹിക്കുന്ന കാര്യത്തിൽ കേരളത്തിലെ എല്ലാ വ്യക്തിമാരെയും സമസ്യമാണ്. പാസ്പോർട്ട് സേവാ കേന്ദ്രം പുനരാരംഭിക്കുന്ന നടപടികൾ ഉടൻ തുടങ്ങണമെന്ന് ആവശ്യപ്പെട്ട് ട്രഷറർ ഡോക്ടർ ബ്ലസ്സൻ എസ് എബ്രഹാം അവതരിപ്പിച്ച പ്രമേയം കമ്മിറ്റി പാസാക്കി. തോമസ് ചാഴിക്കാടൻ MPക്ക് സമർപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് ജോണി എബ്രഹാം അധ്യക്ഷനായി. പാർട്ടി ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ ലോപ്പസ് മാത്യു, സംസ്ഥാന ഉന്നതാധികാര സമിതി അംഗം വിജി എം തോമസ്, സംസ്ഥാന കമ്മിറ്റി അംഗം ഐസക് പ്ലാപ്പള്ളി, പ്രവാസി കേരള കോൺഗ്രസ് എം സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ജോർജ് എബ്രഹാം, സെക്രട്ടറി തങ്കച്ചൻ പൊന്മാങ്കൽ, ബിനോയ് മുക്കാടൻ, മധു വാകത്താനം തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാലാ KM മാണി സ്മാരക ഗവൺമെന്റ് ജനറൽ ആശുപത്രിയുടെ അടിസ്ഥാന സൌകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനും രോഗി സൌഹൃദ ആശുപത്രിയാക്കുന്നതിനും 2 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഈ വർഷം നടപ്പിലാക്കുമെന്ന് പാലാ നഗരസഭാധ്യക്ഷ ജോസിൻ ബിനോ. ഇതിനായി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്നും ചെയർപേഴ്സൺ പറഞ്ഞു. മീനച്ചിൽ താലൂക്കിലെയും സമീപ മേഖലകളിലെയും ആയിരക്കണക്കിന് രോഗികൾ ദിനം പ്രതി എത്തിച്ചേരുന്ന പാലാ KM മാണി സ്മാരക ഗവൺമെന്റ് ജനറൽ ആശുപത്രിയുടെ അടിസ്ഥാന സൌകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനും രോഗികൾക്ക് കൂടുതൽ സൌകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിനും ആശുപത്രിയും പരിസരവും മോടി പിടിപ്പിക്കുന്നതിനുമായി 2 കോടി രൂപയുടെ വികസന നവീകരണ പദ്ധതികൾ നടപ്പാക്കുമെന്ന് ആശുപത്രി മാനേജിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൂടിയായ നഗരസഭാധ്യക്ഷ ജോസിൻ ബിനോ അറിയിച്ചു. ഈ പദ്ധതികൾക്ക് ജില്ലാ ആസൂത്രണ സമിതിയുടെ അംഗീകാരം ലഭിച്ചു കഴിഞ്ഞതായും ഉടൻ ടെൻഡർ നടപടികൾ നടത്തുമെന്നും ചെയർപേഴ്സൺ പറഞ്ഞു. OP വിഭാഗത്തിൽ എത്തുന്നവരും കൂട്ടിരിപ്പുകാരും ക്യൂ നിന്ന് ബുദ്ധിമുട്ടുന്നത് ഒഴിവാക്കാൻ സൌകര്യം ഏർപ്പെടുത്തും. ഇവിടെ OP രജിസ്ട്രേഷന് ടോക്കൺ സമ്പ്രദായം നടപ്പാക്കും. ആശുപത്രിയിലേക്കുള്ള റോഡിന്റെ വീതി കുറവ് പരിഹരിക്കുന്നതിനായി ഓടയ്ക്ക് സ്ലാബിട്ട് വീതി വർദ്ധിപ്പിക്കും. ഇതിനായി 10 ലക്ഷം രൂപ നഗരസഭ അനുവദിച്ച് ടെൻഡർ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്.
സ്ഥലം മാറ്റപ്പെട്ട ഡോക്ടർമാർക്ക് പകരം നിയമനത്തിനായി ആരോഗ്യവകുപ്പിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ ലഭിച്ചാലുടൻ ഹെൽത്ത് ഗ്രാന്റ് വിനിയോഗിച്ചുള്ള പദ്ധതികൾ നടപ്പാക്കും. ഈ പദ്ധതിക്കായി 1 കോടിയിൽ പരം രൂപ ചിലവഴിക്കും. മാലിന്യ നിർമ്മാർജ്ജന പദ്ധതികൾ കൂടുതൽ വിപുലീകരിക്കും. ഇതിനായി പുതിയ പ്രൊജക്ട് തയ്യാറാക്കുമെന്നും വൈസ് ചെയർപേഴ്സൺ പറഞ്ഞു. നെഫ്രോളജി വിഭാഗം ആരംഭിക്കുന്നതിനുള്ള സജ്ജീകരണങ്ങൾക്ക് ആശുപത്രി സൂപ്രണ്ടിന് നിർദ്ദേശം നൽകി. ആശുപത്രിയിൽ നടന്ന അവലോകനത്തിൽ വൈസ് ചെയർപേഴ്സൺ സി ജി പ്രസാദ്, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഷാജു തുരുത്തൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സാവിയോ കാവുകാട്ട്, ബിജി ജോജോ, ബിന്ദു മനു, ആശുപത്രി മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ പി എം ജോസഫ്, ജെയ്സൺ മാന്തോട്ടം, ഷേർലി മാത്യു എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പാല. ആഗോള മരിയൻ തീർത്ഥാടന കേന്ദ്രമായ മണർകാട് സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളിയിലെ 8 നോമ്പാചരണത്തിന് സെപ്റ്റംബർ 1 തുടക്കമാകും. ചരിത്ര പ്രസിദ്ധമായ നട തുറക്കൽ 7-ാം തീയതി നടക്കും. മണർകാട് സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളിയിലെ 8 നോമ്പാചരണം സെപ്റ്റംബർ 1 മുതൽ 8 വരെ നടക്കും. സെപ്റ്റംബർ 1 വൈകിട്ട് 4:30 കൊടിമരം ഉയർത്തൽ. കുരിശുപള്ളിയിലേക്കുള്ള പ്രസിദ്ധമായ റാസ 6-ാം തീയതി ഉച്ചയ്ക്ക് 1:30 നടക്കും. ചരിത്ര പ്രസിദ്ധമായ നട തുറക്കൽ 7-ാം തീയതി ഉച്ചയ്ക്ക് 12 നടക്കും. അന്ന് വൈകിട്ട് 3 പന്തിരുനാഴി ഘോഷയാത്രയും 8 ഉച്ചയ്ക്ക് ശേഷം പ്രദക്ഷിണവും ആശീർവാദവും നേർച്ച വിളമ്പോടെയും പെരുന്നാൾ സമാപിക്കും. 14 സന്ധ്യാ നമസ്കാരത്തെ തുടർന്ന് നട അടയ്ക്കും. പെരുന്നാളിന് മുന്നോടിയായി ആഗസ്റ്റ് 20 വൈകിട്ട് 4:30 ശ്രേഷ്ഠ ബസോലിയസ് തോമസ് പ്രഥമൻ കത്തോലിക്ക ബാവയ്ക്ക് സ്വീകരണം നൽകും. 80 വയസ്സിനുമേൽ പ്രായമുള്ള മുതിർന്ന വ്യക്തികളായ ഇടവക അംഗങ്ങളെ 27 ആദരിക്കും. 8 നോമ്പിനോടനുബന്ധിച്ച് താഴത്തെ പള്ളിയിൽ സഭയിലെ ബിഷപ്പുമാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ എല്ലാ ദിവസവും 1 കുർബാനയും 6 5 കുർബാനയും നടക്കും. കരോട്ടെ പള്ളിയിലും എല്ലാ ദിവസവും രാവിലെ 6 കുർബാനയുണ്ടാകും. സെപ്റ്റംബർ 2 വൈകിട്ട് 3 മെറിറ്റ് ഡേ ആഘോഷം നടക്കും. 3 വൈകിട്ട് 6 സാംസ്കാരിക സമ്മേളനം. 1500 അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന സബ് കമ്മിറ്റികളുടെ പ്രവർത്തനം തുടങ്ങി. കച്ചവട സ്ഥലത്തിലുള്ള ലേലം 6 ഉച്ചയ്ക്ക് 12 നടക്കും. ന്യൂസ് ബ്യൂറോ മണർകാട്. ഐശ്വര്യത്തിനും കാർഷിക സമൃദ്ധിക്കുമായി അയ്യപ്പ സന്നിധിയിൽ നെൽക്കതിർ പൂജിക്കുന്ന നിറപുത്തരി ആഘോഷം 10 നടക്കും. അന്ന് പുലർച്ചെ 5:45 6:15 മധ്യേ തന്ത്രി കണ്ഠരര് രാജീവരര്, കണ്ഠരര് ബ്രഹ്മദത്തൻ എന്നിവരുടെ കാർമ്മികത്വത്തിൽ നിറപുത്തരി ചടങ്ങ് നടക്കും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും 10-ാം തീയതി നിറപുത്തരി ആഘോഷിക്കും. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ലാലം ബ്ലോക്കിന്റെയും പാലാ ടൗൺ ബ്ലോക്കിന്റെയും നേതൃത്വത്തിൽ മണിപ്പൂരിൽ സമാധാനം പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് റാലിയും യോഗവും നടത്തി. പാലാ സിവിൽ സ്റ്റേഷൻ അങ്കണത്തിൽ നടന്ന പ്രതിഷേധ യോഗം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി ജെ എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വൈസ് പ്രസിഡന്റ് പി ജെ ജോസഫ് അധ്യക്ഷനായി. ലാലം ബ്ലോക്ക് സെക്രട്ടറി വിശ്വനാഥൻ, വിജയകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഒരു ജനതയ്ക്ക് എങ്ങനെയെല്ലാം ഉപദ്രവമായി തീരുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെതിരെ സമൂഹ മനസാക്ഷി ഉണർത്താനും ഗവൺമെന്റിൽ ശ്രദ്ധ കൊണ്ടുവരുവാനും വേണ്ടിയിട്ടാണ്. മണിമല താഴത്ത് വടകര ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നു. ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് ഉദ്ഘാടനം ചെയ്തു. മണിമല താഴത്ത് വടകര ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം സർക്കാർ ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് നിർവഹിച്ചു. സൗകര്യങ്ങളില്ലാത്തതുകൊണ്ട് വിദ്യാർത്ഥികളുടെ പഠനം മുടങ്ങില്ലെന്നും എയ്ഡഡ് മേഖലയിൽ നിന്ന് ലക്ഷക്കണക്കിന് കുട്ടികൾ കേരളത്തിന്റെ പൊതുവിദ്യാലയങ്ങളിലേക്ക് കടന്നുവരുന്ന കാലഘട്ടമാണിതെന്നും ഡോക്ടർ എൻ ജയരാജ് പറഞ്ഞു. പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നമ്മുടെ സെക്രട്ടറി സ്കൂളിന് നേരത്തെ നമ്മൾ 1 കോടി രൂപ നമ്മുടെ എസ് പി ഭാരത്തിന് അന്ന് അനുവദിച്ച് അത് പൂർത്തീകരിച്ചു. അതിനുശേഷം നമ്മുടെ വളരെ മോശമായ കെട്ടിടമായിരുന്നു നമ്മുടെ ഹൈസ്കൂള്. ഹൈസ്കൂളിന് സംസ്ഥാന ഗവൺമെൻറ് മുഖേന നബാർഡിലൂടെ 2 കോടി രൂപ ലഭ്യമാക്കി അതിൻ്റെ നിർമ്മാണം നമ്മൾ പൂർത്തീകരിച്ചു. ഹയർ സെക്കൻഡറിയുടെ ഈ ഒരു ആവശ്യം കൂടെ പൂർത്തീകരിക്കുന്നതോടെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കടമ്പ കൂടി നമുക്ക് അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ കാര്യത്തിൽ പൂർത്തീകരിച്ചുകൊണ്ട് നമ്മുടെ പൊതുവിദ്യാലയങ്ങളിലെ ഏറ്റവും മികച്ച അടിസ്ഥാന സൗകര്യമുള്ള വിദ്യാലയങ്ങൾ ഒന്നായി മാറുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. വാഴൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുകേഷ് കെ മണി അധ്യക്ഷനായി. ചടങ്ങിൽ 2023 ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയും എം ജി സർവകലാശാലയിൽ നിന്ന് ബോട്ടണയിൽ 3-ാം റാങ്ക് കരസ്ഥമാക്കിയ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിനി ആഷ്ന അസീസിനെയും അനുമോദിച്ചു. വെള്ളാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി എസ് ശ്രീജിത്ത്,
വാഴൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രീജിത്ത് വെള്ളാവൂർ, വെള്ളാവൂർ ഗ്രാമപഞ്ചായത്ത് അംഗം കെ കെ ആനന്ദവല്ലി തുടങ്ങിയവർ പങ്കെടുത്തു. കിഫ്ബി ഫണ്ടിൽ നിന്നും 1.3 കോടി രൂപ ഉപയോഗിച്ചാണ് പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം. ന്യൂസ് ബ്യൂറോ പൊൻകുന്നം. അറിയിപ്പ്. കുട്ടികളുടെ ധീരതയ്ക്കും വിശിഷ്ടമായ കഴിവുകൾക്കും നേട്ടങ്ങൾക്കും കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം ഏർപ്പെടുത്തിയിട്ടുള്ള പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാലപുരസ്കാരത്തിന് നാമനിർദ്ദേശം ചെയ്യാം. കായികം, സാമൂഹിക സേവനം, ശാസ്ത്ര സാങ്കേതികം, പരിസ്ഥിതി, കലാ സാംസ്കാരികം, കണ്ടുപിടുത്തങ്ങൾ എന്നീ മേഖലകളിലെ വിശിഷ്ടമായ കഴിവുകൾക്കും നേട്ടങ്ങൾക്കും അസാമാന്യമായ ധീരതയ്ക്കും ഏർപ്പെടുത്തിയിട്ടുള്ള ദേശീയ പുരസ്കാരമാണിത്. 18 വയസ്സ് പൂർത്തീകരിക്കാത്ത ഇന്ത്യൻ പൗരന്മാരായ കുട്ടികൾക്കാണ് അപേക്ഷിക്കാവുന്നത്. www.awards.gov.in എന്ന വെബ്സൈറ്റിൽ ഓൺലൈൻ പോർട്ടലിലൂടെ 31 ഓഗസ്റ്റ് വരെ നാമനിർദ്ദേശം സമർപ്പിക്കാം. മണർകാട് സൈനിക വിശ്രമ കേന്ദ്രത്തിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ കെയർ ടേക്കർമാരെ നിയമിക്കുന്നു. വിമുക്ത ഭടന്മാർക്കായി സംവരണം ചെയ്ത തസ്തികയാണ്. താൽപ്പര്യമുള്ളവർ 10 ഓഗസ്റ്റ് 4 ജില്ലാ സൈനിക ക്ഷേമ ഓഫീസിൽ ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റ്, തിരിച്ചറിയൽ കാർഡ് തുടങ്ങിയ രേഖകൾ സഹിതം അപേക്ഷിക്കണം. ഫോൺ 04812371187. സ്റ്റേറ്റ് റിസോഴ്സ് സെന്ററിന് കീഴിൽ നടത്തുന്ന 6 മാസത്തെ സർട്ടിഫിക്കറ്റ് ഇൻ അക്യുപ്രേഷൻ ആൻഡ് ഹോളിസ്റ്റിക് ഹെൽത്ത് കെയർ കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 18 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കാണ് അപേക്ഷിക്കാവുന്നത്. ശനി ഞായർ ദിവസങ്ങളിലും പൊതു അവധി ദിവസങ്ങളിലുമായിരിക്കും കോൺടാക്ട് ക്ലാസുകൾ ഉണ്ടായിരിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 9747036636. കേരള സർക്കാരിൻ്റെ കീഴിലുള്ള LBS സെൻറ്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കോട്ടയം പാമ്പാടി ഉപകേന്ദ്രത്തിൽ ആരംഭിക്കുന്ന ഇൻ്റർഗ്രേറ്റഡ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ഹാർഡ്വെയർസ് മെയിൻ്റെയിൻസ് ആൻഡ് നെറ്റ്വർക്കിംഗ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. SSLC ആണ് യോഗ്യത. പട്ടികജാതി, പട്ടികവർഗം, മറ്റർഹതപ്പെട്ട സമുദായങ്ങളിലോ വിദ്യാർത്ഥികൾക്ക് ഫീസ് ആനുകൂല്യം ലഭ്യമാണ്. വിവരങ്ങൾക്ക് ഫോൺ 04812505900. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാഞ്ഞിരപ്പള്ളി പേട്ടക്കവലയിലെ ട്രാഫിക് സിഗ്നൽ ലൈറ്റുകൾ പ്രവർത്തിക്കാതായിട്ട് 5 വർഷം. ലൈറ്റുകൾ സ്ഥാപിച്ചിരിക്കുന്നത് യാതൊരു മാനദണ്ഡവും പാലിക്കാതെ, ബസ്സുകൾ നിർത്തുന്നത് സമാന്തരമായി. കോട്ടയം പാസ്പോർട്ട് സേവാ കേന്ദ്രം ഉടൻ പുനരാരംഭിക്കണമെന്ന് അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ MLA. കോട്ടയത്ത് പ്രവാസി കേരള കോൺഗ്രസ് എമ്മിന്റെ ധർണ. പാലാ KM മാണി സ്മാരക ഗവൺമെന്റ് ജനറൽ ആശുപത്രിക്കായി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്ന് പാലാ നഗരസഭ. രോഗി സൗഹൃദ ആശുപത്രിക്കായി ഈ വർഷം നടപ്പാക്കുന്നത് 2 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.